네. ഇത് 500 രൂപയല്ലേ ഉള്ളൂ? അതെ. എല്ലാ മാസവും 1000 രൂപയല്ലേ നീ തരാറ്? അത് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴല്ലേ. ഇപ്പൊ ഗീതയില്ലല്ലോ. നിന്റെ കാശും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ചെലവൊക്കെ നടക്കുന്നതെന്ന് നിനക്ക് അറിയില്ലേ ഉണ്ണിയെ? അറിയാം. അതുകൊണ്ടാണല്ലോ എന്റെ ചെലവിന് 500 രൂപ തന്നത്. ഇങ്ങനൊക്കെ കണക്ക് പറയാൻ പാടുണ്ടോ? ഈ നിലയ്ക്ക് നിന്നെ 10 മാസം ചുമന്നതിന് ഞാൻ കണക്ക് പറയണമല്ലോ. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ ബുദ്ധിയോടെ ഒരു കാര്യം പറഞ്ഞു. ആ അല്ല, നിന്റെ ഈ എണ്ണിപ്പെറുക്കിയുള്ള കണക്ക് പറച്ചിൽ കേട്ട് ഇവക്ക് എങ്ങനെങ്കിലും പറയാൻ തോന്നിയല്ലോ. കളിയാക്ക. ഏയ്, ഇന്നല്ലെങ്കിൽ നാളെ മാനേരാൻ പോകുന്ന നിന്നെ ഞാൻ കളിയാക്കൂ. ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ വേണ്ടാത്ത ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. കരുതിയിരുന്നില്ലെങ്കിലേ അവസാനം കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ. അതേപോലൊന്നുമല്ല, ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. അതെന്താ മനസ്സിലാക്കാത്തെ? പറയുന്ന കേട്ടാത്തൊന്നും നിനക്ക് മാത്രമേ കുട്ടികളും കുടുംബമൊക്കെ ഉള്ളെന്ന്. എടാ, നീ അടക്കം 4 പേരുടെ അച്ഛനാ ഞാൻ. വരുമാനം കുറവായിരുന്നപ്പോഴും അന്തസ്സായിട്ട് തന്നെ നിങ്ങളൊക്കെ ഞാൻ വളർത്തിയത്. ആ അന്നച്ഛനെ ഞങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ അതാണോ സ്ഥിതി? ഇല്ലാത്ത കാശുണ്ടാക്കി ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ബാധ്യത സഹിക്കാം. ഒരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി തേണ്ട വന്നിരിക്കുന്നു. സൽക്കരിക്കാൻ നിങ്ങൾ പറയുന്ന ആൾക്കാരും എന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ആർക്കും ഒരു ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. അറിയാം എടി, നീ തൻ്റെ കാര്യമാണ് അറിയാം. എന്ത് ചെയ്യാനും നീ മടിക്കില്ല. ഉണ്ണി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരുള്ളതാ. ഞാനൊന്നും ഉറക്കെ സംസാരിച്ചാൽ നിങ്ങൾ കുറച്ചിലാണല്ലേ. ഇവിടെ വന്നു കയറി ഒരുത്തി പെട്ടിയും തൂക്കി ഈ പടി കടന്നാണല്ലോ പുറത്തേക്ക് പോയത്. അപ്പൊ നിങ്ങൾ കുറച്ചിലുണ്ടായില്ല. ഉണ്ണി, രമയെ പറ്റി നിനക്ക് പറയാം, അവൾ നിന്റെ പെങ്ങളാ. പക്ഷെ നിന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല. അത് അവനോട് ഇല്ലാത്തപ്പോ. ആ അവൻ എന്നേക്കാൾ യോഗ്യനാണ്. 1800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാനോ മാസാമാസം 500 രൂപ തികച്ച കയ്യിൽ വാങ്ങിക്കാത്ത പ്രേമനോ വലുത്? 1800 രൂപ ശമ്പളം വാങ്ങുന്ന നീ വീട്ടിലവൻ 500 രൂപ തരുന്നു, അതും കണക്ക് പറഞ്ഞുകൊണ്ട്. മാസം 500 രൂപ തികച്ച് കൈ മേടിക്കാത്ത പ്രേമൻ കിട്ടുന്ന മുഴുവൻ അവിടെ തരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. എന്റെ തോട്ടത്തിൽ അവൻ തന്നെയാണ് വലുത്. നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്റെ തെറ്റ്. പഠിപ്പിച്ച് വലുതാക്കി ആരെയൊന്നും പറയണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ഡിഗ്രി എടുത്തു. ഉണ്ടല്ല രണ്ടെണ്ണം വേറെ. ഒരുത്തൻ നാടകം കളിച്ച് നടക്കുന്നു, ഇനി ഒരുത്തൻ 10ാം ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് കുത്തുന്നു. കടന്നോ? മതി, നിർത്ത്. നീ മിടുക്കൻ. നീ 1000 രൂപ 500 രൂപ എന്നാവും 10ാം ക്ലാസ് കിടക്കുവോ? പ്രേമന് വരുമാനം കൂടുവോ? പിണങ്ങി വന്ന് നിന്റെ പെങ്ങളെ തിരിച്ചു പോവോ? വേണ്ട, നിന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്കും കൂടെ ചോറ് തരാൻ നിന്നെ കൊണ്ട് കഴിയും. ദേ ആ രൂപ അങ്ങ് തിരിച്ചു കൊടുത്തേ. കൊണ്ടുപോകും. ഇനി നിന്റെ ഒറ്റ പൈസ അവിടെ തന്നു പോരുത്. പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ? ഇല്ല. എന്നാൽ ഇത് മാത്രം പോരാ, വേറെ ഒരുപാട് കാശ് ഞാൻ ഈ വീട്ടിലേക്ക് ചെലവാക്കിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കിട്ടണം. എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച നീയാ. ആദ്യത്തെ സന്താനം എന്ന് പറഞ്ഞ് നിന്നെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്. ഈ തോളിലിരുത്തിയ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കിയും തിരിച്ചു കൊണ്ടുവന്നത്. ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ നീ ആഗ്രഹിച്ച് എന്തും വാങ്ങി തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ ഞാനോടാ? എനിക്കതൊന്നും അറിയണ്ട. ബികോൺ ഡിഗ്രി ആയിട്ട് അലഞ്ഞു കിടക്കുമ്പോൾ നിനക്കൊരു ജോലി വാങ്ങി തരാൻ വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് നിനക്ക് ഈ ജോലി വാങ്ങി തന്നെന്ന് അറിയോടാ? എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കതൊന്നും അറിയണ്ടല്ലേടാ. വേണ്ട, എങ്കിൽ ഇങ്ങനെ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. ഇറങ്ങിപ്പോടാ. അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ എന്നെ കിട്ടില്ല. പുന്നാരമ്മയുടെ കല്യാണത്തിന് എന്റെ പ്രോബ്ലം ഫണ്ടിന് 25,000 എടുത്തു കൊടുത്തത്. ആ രൂപയ്ക്ക് തിരിച്ചു കിട്ടണം. അത് എന്നാ നീ ഇവിടെ ഇറങ്ങി പോവോ? ആ നിമിഷം ഇറങ്ങിപ്പോ. എന്നാ മരിച്ചുപോയ കാരണവന്മാരുടെ പേരിൽ ആണ കിട്ടി ഞാൻ പറയാണ്. ഇന്ന് മുതല് നിന്റെ കടം തീർക്കാന്നുള്ള മാത്രമാണ് എന്റെ ലക്ഷ്യം. അത് തീർക്കുന്നവരെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനോ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരോ നിന്നെ കാണില്ല, സംസാരിക്കില്ല. പിന്നെ കടം തീർക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ എന്റെ ചെതയ്ക്ക് തീ കൊളുത്താൻ പോലും നീ വീട്ടിനകത്ത് കാലുകുത്തരുത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ പട്ടി. മാറി നിൽക്കില്ല, അവൻ പോട്ടെ. എന്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ താണതിന് അങ്ങോട്ടുണ്ട് പോകുന്നു. ഇതല്ലേ സാറിന്റെ വീട്? ഏ,
ഇതല്ലേ സാറിന്റെ വീടെന്ന്? ആ ആയിരുന്നു, ഇപ്പ അല്ല. അങ്ങോട്ട് വെക്കാനല്ലേ വന്നേ. വലിയ മെടുക്കനൊന്നും വേണ്ട കേട്ടോ, ഒരിക്കലൊരു തീരുമാനം എടുത്താൽ അത് ഉറച്ചു നിൽക്കുന്നവനായി ഉണ്ണി. രോഗപരിചയം കുറച്ച് കുറവാണെങ്കിൽ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഇവിടെ കാര്യം പറയാൻ പാടില്ലേ? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേക്ക് മറ്റൊന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തോന്നിയത് തോന്നിയ പോലെ പറയും ആരോടായാലും. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനും പെസക. മനസ്സിലായോ? ഇല്ല. ആ പറയുക, മനസ്സിലാകുകയല്ല. അതിപ്പോ എത്രയായി? 10 രൂപ. ആ ഇത് 9 ഉള്ളൂ. ഏ 1 രൂപ വേണം സാർ. അതായില്ലേ? ആ ആ ഇന്നലെ രാത്രി നീ എന്താ പറഞ്ഞേ? നമ്മുടെ മോനല്ലേ അങ്ങ് ക്ഷമിച്ചുകളെന്നല്ലേ? ക്ഷമിക്കാൻ നിരത്തിലാവണ്ടി അവന്റെ പോക്ക്. പുകഞ്ഞ പള്ളി പുറത്ത് അത്ര കണക്കാക്കൂ ഞാൻ. ഇല്ലടി, എന്റെ നാവടക്കാൻ നീ അല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കില്ല. പ്രായം ഇത്രയായി, ഇനിയേ എന്നെ തിരുത്തി എന്നാക്കൊന്ന് ആരും വിചാരിക്കണ്ട. മനസ്സിലായോടി? ആ കാലൊക്കെ ശുശ്. 22.6. എത്രയാണ്? 12.4. ആ ടേപ്പ് ശരിക്കും പിടിക്കേ. നമസ്കാരം. അല്ല ഇത് ആരപ്പാ? എന്താ ഇങ്ങോട്ടൊക്കെ? വെറുതെ മരം മുറിക്കരുതെന്ന് സർക്കാർ ഓർഡർ ഇട്ടിട്ടും ആചാരം ഡിപ്പോയി തടിക്ക് ഒരു കുറവില്ല. ബിസിനസ് നടത്താണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇല്ലാത്ത തടിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഇല്ല കുഞ്ഞമ്മതെ? അതെ അതെ. പിന്നെ ഞാൻ വന്നത് കുഞ്ഞമ്മത് അന്നൊരു കാര്യമെന്ന് പറഞ്ഞിരുന്നു, ആചാരുടെ പുതിയ കാറിനൊരു ഡ്രൈവറെ വേണമെന്ന്. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞയച്ചു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴാ എത്ര കാലം ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പൊ ആചാരെ കണ്ട ആ വിവരം ഒന്ന് പറയാന്ന് വിചാരിച്ചു. ആ വണ്ടിയിൽ ഇപ്പൊ ആളായല്ലോ. മാത്രമല്ല നിങ്ങളുടെ മക്കൾ സമ്മതിക്കൂ? അത് മോടെ കല്യാണം കുറച്ച് ബാധ്യതകൾ വരുത്തി വെച്ചു, അത് ഉടനെ തീർക്കണം. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്ന് പെട്ട് ആചാര്യ വിചാരിച്ച എവിടെങ്കിലും ഏർപ്പാടാക്കി തരാൻ പറ്റും. കാറിലോ ലോറിയിലോ എവിടെയെങ്കിലും. എന്താ ഇപ്പൊ ചെയ്യുക? എല്ലാ വണ്ടിയിലും ആളുണ്ട്. പിന്നെ ഉള്ളത് വേണ്ട, ആ പണിക്ക് നിങ്ങൾ പോണ്ട. എന്താ അത്? അത് അത് കുറച്ച് അധ്വാനം കൂടുതലുള്ള പണിയാ. എത്ര അധ്വാനമുള്ള ജോലിയായാലും ഞാൻ ചെയ്യാം, ചെയ്തേ പറ്റൂ. അത് മാത്രല്ല വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കാര്യം പറ. അത് കാട്ടീന്ന് കള്ളത്തടി കൊണ്ടുവരേണ്ട പണിയാ. ആഴ്ചയിൽ 2-3 ട്രിപ്പ് ഉണ്ടാവും, പക്ഷെ മനക്കരുത്ത് വേണം. പിടിച്ചു പോയാൽ അർത്ഥാവും. കാശ് കിട്ടുമല്ലോ? കാശ് കിട്ടും, പക്ഷെ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും ഡ്രൈവറായിരുന്നു നിങ്ങൾക്ക് അത് ചേരൂ. സാരമില്ല, ഞാൻ റെഡി ആചാര്യ. എപ്പോഴാ വരണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇന്നലെ മെനയാന്നായിട്ട് 2 കളി ഉണ്ടായിരുന്നു. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തു അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അച്ഛനും ഉണ്ണിയും തമ്മിൽ വഴക്കായി. എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബാങ്കിന്റെ കാര്യം വല്ലതാണോ? അല്ല. ആ എന്നാ ഇപ്പൊ പറ്റില്ല? പിന്നെ എപ്പോ പറ്റും? 5 മണി കഴിയും.
ഞാൻ വെയിറ്റ് ചെയ്യാം. നീ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ? കാര്യം പറയുന്നത് ഉപദേശാകുന്നത് എങ്ങനെയാ? അല്ലടാ, കുറ്റം മുഴുവൻ എന്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി. ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ വീക്കാവും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതിവിധം പറയിപ്പിക്കുന്ന എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്? നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ? അവിടുന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അത് തെമ്മ അടുത്തരമാണെങ്കിൽ ആ തെമ്മ അടുത്തര ഇനിയും ഞാൻ ചെയ്യും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണെന്ന് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ രണ്ടടുപ്പ് വേണ്ട. എങ്ങനെ 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 വേറെ വീട് വാടകയ്ക്കെടുത്ത് ഞാൻ മാറണം അല്ലേ? നിന്റെ ഉള്ളിൽ ഇരിപ്പ് എനിക്കിപ്പം മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് അടിക്കുക. അങ്ങേത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു. അയ്യോ അതല്ല ഉണ്ണേട്ടാ. വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിൽ ഈ കൃഷ്ണൻ ഉണ്ണിക്ക് ഉണ്ട്. കുന്തുണ്ട്. എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെളിച്ച് പറയടാ, പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്. അതല്ലേടാ അത് ഉദ്ദേശിച്ചത്? മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞതാ ശരി. അച്ഛൻ എന്തു പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത് അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി. ആദ്യാര് വനത്തിൽ തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തറിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും, എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടി വരുമോ? വീട്ടിൻ്റെ മോനെ, ഇപ്പൊ വരാം. രമയ്ക്ക് സുഖം തന്നെയല്ലേ? അതെ. ശിവൻ എന്ത് പറയുന്നു? മുരളിയേട്ടൻ കയറിയിരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം. ആരാ മുരളിയോ? വരും മോനെ, ഇരിക്കൂ. ഇരിക്കുന്നില്ല അമ്മയുടെ അടുത്ത്, കുറച്ച് തിരക്കുണ്ട്. പത്തരയുടെ വണ്ടിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവാ. എന്തത്ര അത്യാവശ്യമായിട്ട് എറണാകുളത്തേക്ക്? ഉറപ്പ് പറയാറായിട്ടില്ല, എങ്കിലും ചിലപ്പോ ഞാൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയേക്കും. വിസ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി. ഇവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് വെച്ചു. ശരിയായില്ല, നമുക്ക് ആ മണലാരണ്യത്തിൽ കിടക്കാൻ തന്നെയാ യോഗം. അപ്പൊ വീട് പണിയോ? ഓ, തൽക്കാലം അതങ്ങനെ കിടക്കട്ടെ. തിരക്കൂട്ടി തീർത്തിട്ടിപ്പോ എന്തിനാ? താമസിക്കാനാണെങ്കിൽ ആളില്ല. എവളും കൂടി ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മയെ തനിച്ചാക്കിട്ട് പോയാൽ എങ്ങനെയാ മുരളി? അതൊക്കെ അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. പടക്കേന്ന് വലിയമ്മ വരും കിടക്കാൻ. അവരെ അടുത്തുള്ളതുകൊണ്ട് മിണ്ടാനും പറയാൻ ഒരാളായല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെല്ലണം. പ്രേമനോട് പറ, ഇടയ്ക്കൊക്കെ നിന്നെയും കൂട്ടി അവിടെ ചെന്ന് താമസിക്കാൻ. പ്രേമൻ എവിടെ? നാടക സമിതിയിലേക്ക് പോയിരിക്കുക. ശങ്കരേട്ടനോ? അച്ഛനും പുറത്തു പോയിരിക്കുക. വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഭാര്യ ഭർത്താവ് കുടുംബം. രമ ചിലപ്പോ കാപ്പി ഉണ്ടാക്കാവോ, ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്കേ. എന്നാ വരട്ടെ. അല്ല മുരളി, ഒന്നും കഴിക്കാതെ. അതല്ലേ പറഞ്ഞത്, ഇപ്പൊ ഒന്നും വേണ്ടെന്ന്. ആ ഗോപു, ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഗോപുവിന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നില്ലേ? എന്തായി? എന്തിനാ മുരളിയായിട്ട് ആവശ്യമില്ലാത്ത ഓർമ്മിപ്പിക്കുന്നത്? ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ അടുത്ത സെപ്റ്റംബറിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. ഞാൻ കാര്യമായി ശ്രമിക്കാൻ പോവാണ്. ഭയങ്കര കനം.